കാവ്യ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചു. ഇതല്ലാതെ നമുക്കിടയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല. അല്ല, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഇനി ശ്രീയോട് പറയാത്തതായി എന്തെങ്കിലും ഒരു കരടന്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് ശ്രീ കരുതണം. അതാ എല്ലാവർക്കും നല്ലത്. ഞാൻ ഊഹിച്ചത് ശരിയാ വിനോദേ. കാവ്യ വലിയ വിഷമത്തില. അവക്ക് എന്നെ ഇഷ്ടമായിരുന്നു. എന്റെ ഇഷ്ടം കീർത്തിയോടാണെന്ന് അറിഞ്ഞപ്പോ അവൾ ഒഴിഞ്ഞു തന്നതാ. എല്ലാവരുടെ മുമ്പിൽ അവൾ സന്തോഷം അഭിനയിക്കുക. ഇതിലിപ്പോ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നീ പറ. നിനക്കിപ്പോ രണ്ടുപേരെയും കെട്ടാൻ പറ്റുമോ? ഇല്ലല്ലോ. വിദേശത്തായിരുന്നെങ്കിൽ നമുക്ക് ഒരു കൈ നോക്കായിരുന്നു. ഇതിപ്പോ നമ്മുടെ നാട്ടിലെ ബഹുഭാര്യത്വം അംഗീകരിക്കാത്തോണ്ട് അതിനും വകുപ്പില്ല. ഉള്ളു നോന്ന്, ഞാനൊരു കാര്യം പറയുമ്പോ കളിയാക്കരുത്. ഞാൻ കളിയാക്കാൻ പറഞ്ഞതല്ല ശ്രീത്തെ, ഞാൻ കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. രണ്ടുപേരിലെ ഒരാളുടെ സന്തോഷം മാത്രം ഇനി മുതൽ നീ നോക്കിയാൽ മതി. കീർത്തിയെ ചൂസ് ചെയ്ത സ്ഥിതിക്ക് കാവ്യയുടെ കാര്യം നീ അങ്ങ് വിട്ടുകളാ. എടാ, ഒന്നുമില്ലെങ്കിലും മൂത്തവൾ നിൽക്കുമ്പോൾ അനിയത്തിയുടെ എൻഗേജ്മെന്റ് നീയായിട്ട് നടത്താൻ അവർ തീരുമാനിച്ചത് തന്നെ വലിയ കാര്യമാ. പിന്നെ നിനക്ക് അത്രയ്ക്ക് സെന്റിമെന്റ്സ് കാവ്യയോട് ഉണ്ടെങ്കിൽ നീ എന്താ ചെയ്യേണ്ടത്? കാവ്യക്ക് ചേരുന്ന ഒരു ചെറുക്കനെ കണ്ടുപിടിച്ച് രണ്ട് കല്യാണം ഒരുമിച്ച് നടത്തണം. സേതുവാന്റെ മുത്തശ്ശനൊക്കെ ഇത്രയും നാളും വിചാരിച്ചിട്ട് കിട്ടാത്ത ബന്ധം ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാനാ. ആണല്ലോ. അപ്പൊ പിന്നെ കാവ്യയെ കാവ്യയുടെ പാട്ടിനെ അങ്ങ് വിട്ടേക്ക്. എന്നിട്ട് നീ കീർത്തി ഓർത്ത് ടെൻഷൻ അടിക്കും. അവളാണെങ്കിൽ പിന്നെ ടെൻഷൻ അടിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി തരും. ബഹുമണിക്ക് അതില് ആ പറഞ്ഞ നേരം ഇപ്പൊ തന്നെ അവൾ ആവശ്യത്തിലേറെ പുലിവാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഉണ്ടാക്കി എന്ന് മാത്രം അങ്ങ് പറഞ്ഞാ മതി. ഉണ്ടാക്കുന്നൊക്കെ പുലിവാലാണെന്ന് നമുക്കറിയാലോ. എന്താ പുതിയ സംഭവം? നാളെ രാവിലെ അവൾ ഓഫീസ് ആവശ്യത്തിന് ചെന്നൈക്ക് പോവാന്ന്. ഈവനിംഗ് മടങ്ങി വരുമെന്ന്. ബെസ്റ്റ്. മറ്റന്നാൾ എൻഗേജ്മെന്റിന് ഇവിടെ നിൽക്കേണ്ട ആളാ നാളെ ഉലകഞ്ചിട്ട്. ഞാനായിട്ടൊന്നും പറയുന്നില്ല. എടാ, ഇതെന്തുവാടെ ഇത്? ഇതെങ്ങനെ ശരിയാവും? എടാ, അതൊക്കെ എനിക്കും അറിയാം. അവളുടെ വീട്ടുകാർക്കില്ലാത്ത എതിർപ്പ് ഞാൻ എങ്ങനെ കാണിക്കും? ഇപ്പൊ തന്നെ അവൾക്ക് വേണ്ടി ഷോപ്പിംഗ് നടത്തുന്നത് കാവ്യ ശ്രീക്കുട്ടിയും കൂടെ. കല്യാണം ഒന്നും കഴിയാതെ അവളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ, അതിനി എന്ത് നടക്കുന്ന? കാവ്യക്കും കൂടെ ഒരു ചെറുക്കം വന്നിട്ട് നിങ്ങളുടെ കല്യാണം ഒരുമിച്ച് മതി എന്ന് സേതുവിന്റെ തീരുമാനിച്ചാ നീ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും. എടാ, ഇപ്പോഴേ കീർത്തിയുടെ മേലെ ഒരു പിടി മുറുക്കുന്നതാ ബുദ്ധി. നീ പോയി പറയടാ നാളെ കീർത്തിയുടെ അടുത്ത് ഒരിടത്ത് പോണ്ടെന്ന്. അതിനുള്ള അവകാശം നിനക്കില്ലേ? ഏയ്, അത് ശരിയാവില്ലടാ. അവിടെ പോയിട്ട് വരട്ടെ. എനിക്കിനി നിന്റെ അടുത്ത് ഒന്നും പറയാനില്ല. നിന്റെ വിധി നീ തന്നെ അനുഭവിച്ചു. ശ്രീകുട്ടാ, എടാ, ഏട്ടൻ വിളിച്ചിരുന്നു. നാളെ രാവിലെ വിഷ്ണുവേട്ടൻ എത്തും. റെയിൽവേ സ്റ്റേഷനിൽ പോയി വിളിക്കണം. ഞാൻ പോക്കോളാമേ. ആ, നിന്റെ കൂടെ ഞാനും വരാം. ഇല്ലെങ്കിൽ ഏട്ടന് വിഷമാവും. അറിയാലോ, മൂക്കത്താ ശുണ്ടി. അമ്മയും പോന്നോളൂ. അല്ല ആന്റി, കീർത്തിയെ നാളെ ചെന്നൈക്ക് വിടാൻ തീരുമാനം എടുത്തപ്പോ ആന്റി അവിടെ ഇല്ലായിരുന്നോ? പോകണ്ടെന്ന് ആന്റിക്ക് പറഞ്ഞുകൂടായിരുന്നോ? ചുമ്മാ ഇടാ. പറഞ്ഞില്ലെന്ന് ആരാ പറഞ്ഞത്? അഭിപ്രായം പറഞ്ഞപ്പോഴേ അവളെന്നെ വെറും പട്ടിക്കാട്ടുകാരിയാക്കി. പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞ് ഭർത്താക്കന്മാരുടെ പോലെ യാത്ര ചെയ്യേണ്ടത് പറഞ്ഞപ്പോ എന്താ മറുപടി പറഞ്ഞെന്ന് അറിയോ? ബോസിനൊപ്പം പോയെന്ന് വെച്ച് അവളുടെ ചാരിത്രമൊന്നും പോവില്ല എന്ന്. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്, നിങ്ങളൊന്ന് പറഞ്ഞു. ചില നേരത്തെ അവളുടെ വർത്തമാനം കേട്ടാ എനിക്കാകെ ദേഷ്യം വരും. മുതിർന്നവരോടൊക്കെ തീരെ ബഹുമാനമില്ല അവക്ക്. ആ, അതൊക്കെ പോട്ടെ. എടാ, ശ്രീകുട്ടിയുടെ അഡ്മിഷന്റെ കാര്യത്തിൽ വല്ല തീരുമാനമായോ? പി ജിക്ക് ഇനി ഈ വർഷം അഡ്മിഷൻ കിട്ടാൻ പാടാ. അയ്യോ, അടുത്ത വർഷം മതിയോ അതോ മറ്റേതെങ്കിലും കോഴ്സ് മതിയോ തീരുമാനിക്കേണ്ടത് അവളാ. ആ, ഏതായാലും നിന്റെ നിശ്ചയം ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. ശരി. ദേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കീർത്തി നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കി തരുമെന്ന്? ആന്റി ഇപ്പൊ പറഞ്ഞിട്ട് പോയ വാക്കുകളുണ്ടല്ലോ, അത് നിനക്കൊരു സൂചന. എന്ത് സൂചന? വരാനിരിക്കുന്ന വലിയൊരു അമ്മായിയമ്മ പോരന്റെ സൂചന. കീർത്തി യുദ്ധം തുടങ്ങി കഴിഞ്ഞു എന്നാ നിന്റെ അമ്മ ഇപ്പം വ്യക്തമാക്കിയിട്ട് ഇവിടുന്ന് പോയത്.
കല്യാണം വരെയെങ്കിലും നീ സമാധാനമായിട്ട് ജീവിക്കളിയാ. അത് കഴിഞ്ഞാ പിന്നെ അരിഷ്ടം കുടിക്കാത്ത ഒരു രാത്രി പോലും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ശ്രീതേ. ഓൾ ദി ബെസ്റ്റ്. പറഞ്ഞ ശ്രീകുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ടെന്നല്ലാതെ അവളുമായിട്ട് യാതൊരു ബന്ധവും എനിക്കില്ല. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയെടുക്കാനുള്ള ശ്രമം ഇത്. പണം? ഞാൻ സഹിക്കുന്ന അപമാനത്തിന് മുന്നിൽ നിങ്ങളുടെ നോട്ട് കെട്ടുകൾക്ക് അത് അച്ചടിച്ച പേപ്പറിന്റെ വില പോലുമില്ല. ഇങ്ങനെയൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട. ചേച്ചി, ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരൂ. എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. എനിക്കെന്തോ വല്ലാത്ത തലവേദന. കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മോള് വേറെ ആരോടെങ്കിലും ചോദിക്കും. കാവേച്ചിയുടെ അടുത്ത് ആദ്യം ചെന്ന് ഇവിടെ വന്ന് ചോദിക്കാൻ പറഞ്ഞ് എന്നെ ഓടിച്ചു വിട്ടു. ഞാൻ പിന്നെ പറഞ്ഞുതരാം മോളെ, നീ ചെല്ല്. എനിക്ക് നാളെ ക്ലാസ് എക്സാം ഉള്ളതാ ചേച്ചി. എനിക്ക് തീരെ വയ്യാത്തോണ്ടാ. നീ ചെല്ല്. സംശയമൊക്കെ തീർന്ന മോളെ. എവിടെ ചേച്ചിക്ക് തലവേദനയോ? നീ എന്താ മോളെ ഇങ്ങനെ? കല്ലുമോളെ പഠിപ്പിക്കുന്ന നീ തന്നെയല്ലേ ഏറ്റത്? എന്നിട്ട് എന്തിനാ പാവത്തിന് വെറുതെ നിരാശപ്പെടുത്തുന്നത്? ഞാൻ ആരെ നിരാശപ്പെടുത്തിയിട്ടൊന്നുമില്ല. തലവേദന ആയതുകൊണ്ട് പിന്നെ പറഞ്ഞു കൊടുക്കാന്നല്ലേ പറഞ്ഞുള്ളൂ. ചേടാ, ഈ വീട്ടിലെ മനുഷ്യന് തലവേദന വരാനും പാടില്ലേ? നാളെ മുതല് നൃത്തപഠനം ഈ വീടിന്റെ മുൻവശത്തുള്ള കെട്ടിടത്തിലേക്ക് മാറ്റുക. പഠിപ്പിക്കാൻ നീ കൂടെ ചെല്ലണമെന്നാ സേതുലക്ഷ്മി പറഞ്ഞത്. തൽക്കാലം എനിക്കൊന്നിനും വയ്യ. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ആലോചിക്കല്ല. അല്ല, കല്യാണം നിശ്ചയം ഡാൻസ് പഠിപ്പിക്കലും തമ്മിൽ എന്താ അടിബന്ധം? ആ ബന്ധമുണ്ട് പറയണ്ട, എനിക്കിപ്പോ മനസ്സില്ല. നീ എന്താ മോളെ ഇങ്ങനെ? എന്തിനാ ഇങ്ങനെ നിഷേധമായിട്ട് പെരുമാറുന്നത്? നേരെ ചവി ആഹാരം കഴിക്കാത്തോണ്ട് മുഖത്തിനൊരു രക്തപ്രസാദം ഇല്ല. ഇപ്പൊ കവള് ഓട്ടി കണ്ണും കൊഴിഞ്ഞ് ആകപ്പാളം നിന്നെപ്പ കണ്ട ചില ഗർഭിണി പെമ്പിളരെ പോലെ ഉണ്ട്. നല്ല ഡോക്ടർമാരെ വല്ലതും കണ്ടൊന്ന് പരിശോധിപ്പിക്കണം. അല്ലെങ്കിൽ പിന്നെ വിളർച്ചയ്ക്ക് വല്ല ലേഹ്യോ അരിഷ്ടോ വല്ലതും വാങ്ങി കുടിക്കണം. നീ എന്തെങ്കിലും ഒന്ന് മിണ്ടു പെണ്ണേ. നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. എന്റെ മനസ്സ് നിറയെ ചെകുത്താണ് ഇപ്പോ. തരം കിട്ടിയ ചോര കുടിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു ചെകുത്ത. ചേച്ചി ഇതെവിടെ പോയി? ജീവ, ഹലോ. ഞാനാ ജീവ.
എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ എന്നെ ആരും ഇൻസൾട്ട് ചെയ്തിട്ടില്ല. നിന്നോട് നാല് വർത്തമാനം പറയാതെ എനിക്കിന്ന് ഉറക്കം വരത്തിലടി വവ്വാല. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ദാറ്റ്സ് മൈ പോളിസി. മനസ്സിലായോ? നിന്നോട് റെസ്പെക്റ്റോ? അതും എനിക്ക്? നിന്റെ സ്റ്റാൻഡേർഡിലുള്ള ആളല്ല ഞാൻ. നീ എന്നെ റെസ്പെക്ട് ചെയ്യേണ്ടത്. ഇട്ടും പൊട്ടും അറിയാത്തൊരു പെണ്ണിനെ ക്രൂരമായി പിച്ച് ചെയ്യാൻ നിങ്ങളെ ഞാൻ റെസ്പെക്ട് ചെയ്യാനോ? നടന്നത് തന്നെ. പിന്നെ കള്ളക്കഥ പറയാണോ നീ? എവിടെയോ കിടന്ന പെണ്ണിനെ വേഷം കെട്ടിച്ച് എന്തിനാണ് എന്റെ മുന്നിൽ കൊണ്ടുവന്നത്? കാശിന് വേണ്ടിയോ? പറ. ആർക്ക് വേണം നിങ്ങളുടെ കാശ്? എനിക്ക് വേണ്ടത് നീതിയാണ്. ഓഹോ, അപ്പൊ പണമല്ല നിന്റെ ലക്ഷ്യം. പിന്നെ എന്റെ ഇമേജ് തകർക്കാൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അച്ചാരവും വാങ്ങി ഇറങ്ങിയതാണോ നീ? എന്താടിയൊന്നും പറയാത്തത്, ഉത്തരം മുട്ടിപ്പോയി. നിന്റെ കള്ളത്തരം ഞാൻ ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്ന് കരുതിയില്ലല്ലേ. മൈൻഡ് യുവർ വേർഡ്സ്. നിങ്ങളോട് മറുപടി പറയാൻ എന്റെ സംസ്കാരം അനുവദിക്കുന്നില്ല. അതാ മിണ്ടാത്തത്. അതിന്റെ ദൗർബല്യമായി കാണരുത്. പിന്നെ ദൗർബല്യം അത് നിനക്ക്. ലൊക്കേഷനിൽ വന്ന് എന്റെ നേരെ കുറച്ചപ്പോ ഒരു ദൗർബല്യവും ഞാൻ കണ്ടില്ലല്ലോ. ചേച്ചിന്റെ ജീവിതം സംസാരിക്കട്ടെ. മിസ്റ്റർ ജീവ, ഞാൻ ഒരിക്കൽ കൂടി പറയാ, മൈൻഡ് യുവർ വേർഡ്സ്. എന്റെ വേർഡ്സ് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളടി. പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനി ചെയ്യാനാ ഉള്ളത്? നാളെ നിന്റെ അവളുടെയും പേരില് ഞാനൊരു പോലീസ് കംപ്ലൈന്റ് കൊടുക്കും. നിന്റെ ഈ ഫോൺ നമ്പർ കൊടുത്താ മതി, എന്നെ അപമാനിച്ച നിന്നെ അവര് തേടി കണ്ടുപിടിച്ചോളൂ. നാളെ രാവിലെ തന്നെ പരാതി കൊടുത്തോളൂ. പക്ഷെ ആ കംപ്ലൈന്റിൽ വാദി പ്രതിയാവും. ഇന്നത്തെ കാലത്തെ സ്മാർട്ട് ഫോണിലൊക്കെ ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡിംഗ് ഓപ്ഷൻ ഉണ്ടെന്ന് അറിയില്ലേ മിസ്റ്റർ ജീവയ്ക്ക്? എന്റെ ഫോണിലും ഉണ്ട്. താങ്കൾ ഏതറ്റം വരെ പോകുമെന്നറിയാനായി ഒന്നും മിണ്ടാതെ ഞാൻ താങ്കൾ പറയുന്നതൊക്കെ കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു. ഒക്കെ റെക്കോർഡാവുന്നുണ്ടായിരുന്നു. നാളെ എന്നെ അന്വേഷിച്ച ആള് വരുമ്പോ ഞാൻ ഈ വോയിസ് അവരെ കേൾപ്പിച്ചോളാം. ആരാരെയാണ് അപമാനിച്ചതെന്ന് ഈ ഓഡിയോ കേട്ട് അവര് തീരുമാനിച്ചോളൂ. എന്നെ നാല് പറഞ്ഞപ്പോ സമാധാനമായെങ്കിൽ പോയി കിടന്നുറങ്ങാൻ നോക്കും. ഉറക്കം കിട്ടാത്ത ഒരുപാട് രാത്രികൾ മുമ്പിൽ കിടക്കുക. ഗുഡ് നൈറ്റ്. ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ ജീവിയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചേ? ഞാൻ പറഞ്ഞില്ലേ അയാൾക്കെതിരെ എനിക്കൊരു കേസുണ്ടെന്ന്? എതിർഭാഗത്താണെന്ന് കരുതി ഒരാളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? നമ്മളെ വിളിക്കുന്നവരോട് മാന്യമായി സംസാരിക്കുന്ന മര്യാദ. അയാൾ എന്നോട് പറഞ്ഞു എന്ന് നീ കേട്ടില്ലല്ലോ. കേട്ടാൽ അറയ്ക്കുന്ന ഭാഷ സംസാരിക്കുന്നവരോട് ഞാൻ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ എന്ന് കരുത്. ജീവ ചേച്ചിയോട് മോശമായിട്ട് പെരുമാറുന്നു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. അല്ലെങ്കിൽ ആ റെക്കോർഡ് ചെയ്ത വോയിസ് ഒന്ന് കേൾപ്പിക്കും. ആ വോയിസ് കേട്ടാ നിന്റെ ആരാധന തകർന്ന് തരിപ്പണാവും. സാരമില്ലെന്നേ, അങ്ങനെയെങ്കിലും ജീവയുടെ പേഴ്സണൽ വോയിസ് ഒന്ന് കേൾക്കാമല്ലോ. ചേച്ചിയാ ഫോണിങ് തന്നെ, ഞാൻ ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേക്കട്ടെ.
കോടതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരാൾ എന്നെ വിളിച്ചത് അതിന്റെ ഒഫീഷ്യൽ കോളാണ്. അത് നിനക്ക് കുഞ്ഞു കളിക്കാനുള്ളതല്ല. ഓഹോ, അങ്ങനെയായോ? എങ്കിൽ കേട്ടോ, എനിക്ക് ഇതുപോലെ ചില ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ വരും. ചോദിച്ചോണ്ട് എന്റെ പിന്നാലെ വരല്ലേ? ഇതൊന്നുമല്ല കാര്യം. ജീവൻ മോശമായിട്ടുള്ള ഒന്നും സംസാരിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് എന്നെ കേൾപ്പിക്കാനൊരു മടി. മുമ്പ് പറഞ്ഞത് ജീവയ്ക്കെതിരെ മല മറിക്കുന്ന എന്തൊക്കെ തെളിവുകളുണ്ടെന്നും അയാൾ ആഭാസനാണെന്നും ഒക്കെ ആയിരുന്നു. ഇന്നിപ്പോ കൾച്ചർ ഇല്ലാതെ സംസാരിക്കുന്നവനായി. ചേച്ചി, ചേച്ചിയുടെ വിശ്വാസമായിട്ട് മുന്നോട്ട് പോയിക്കോ. ഞാൻ എന്റെ കൊച്ചു ആരാധനയായിട്ട് നടന്നോളാം കേട്ടോ. രാത്രിയില് ഇവളെങ്ങാനും മൊബൈൽ എടുത്ത് റെക്കോർഡഡ് കോൾസ് ചെക്ക് ചെയ്യൂ. ഡിലീറ്റ് ചെയ്തേക്കാം, അതാ സേഫ്. കോൾ റെക്കോർഡിംഗ് കൊണ്ടുപോകും. അതിന് ഞാൻ അത്ര മോശമായി സംസാരിച്ചു ഇല്ലല്ലോ. സാമാന്യം മോശമായിട്ട് തന്നെ ഏട്ടൻ സംസാരിച്ചത്. ഉവല്ലേ, മോശമായി സംസാരിച്ചെങ്കിൽ തന്നെ അത് അവളുടെ കയ്യിരിപ്പോണ്ട. ജീവയുടെ വായിൽ നിന്നൊരു ചീത്ത വാക്ക് വീണെന്ന് ഇന്ന് വരെ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? അതില്ല. ഏട്ടൻ കാമൻ കൂളല്ലേ. ആ അതാ. കാമാൻ കൂളെന്ന് എല്ലാവരും പറയുന്ന ജീവയെ വെറും ഒരു വക്കീല് മോശക്കാരനാക്കി. ജീവ ഇസ് എ ബാഡ് മാൻ. പെൺകുട്ടികളെ ചതിക്കുന്നവൻ. എന്റെ സമയം ഇത്രയും മോശമാണെന്ന് അച്ഛമ്മ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും കരുതിയില്ല. ഏട്ടനിങ്ങനെ റെസ്റ്റ്ലെസ് ആവേണ്ട കാര്യമില്ല. ബഹളം വെച്ചിട്ടും വക്കീലിന്റെ ഫോണിലൂടെ ചീത്ത വിളിച്ചിട്ടും ഒരു പ്രയോജനവുമില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ തന്ത്രപൂർവം ഡീൽ ചെയ്യണം. എങ്ങനെ? എനിക്കൊരു അവസരം ഏട്ടൻ തരൂ. ഈ മാരണം ഒഴിവാക്കി തന്ന നീ ചോദിക്കുന്നത് എന്ത് ഞാൻ തരാം. എങ്കിൽ ഈ പ്രശ്നത്തെ കുറിച്ച് ഏട്ടനെങ്കിലും മറന്നേക്ക്. ശരി ഏട്ടാ. ചന്തു, ശിവയാണ്. ഒരു ചെറിയ കൊട്ടേഷൻ ഉണ്ട്, നിന്നെ എനിക്കൊന്ന് കാണണം. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ചെന്നൈയിലെ വെള്ളം മഹാമോശം. മിനറൽ വാട്ടർ മാത്രമേ കുടിക്കാവൂ. ഫ്രഷ് ജ്യൂസ് കുടിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. ഉണ്ടോ ജ്യൂസ്? നമ്മുടെ കൺമുമ്പിൽ തയ്യാറാക്കിയ ജ്യൂസേ കുടിക്കാവൂ. അതും നല്ല ഹോട്ടലിൽ നിന്ന് കിട്ടിയാൽ മാത്രം. ഇവിടെ തന്നെ ജ്യൂസ് എന്ന പേരില് എന്തൊക്കെയാ കലക്കുന്നതെന്ന് ദൈവത്തിനെ അറിയൂ. നമസ്തേ. തിരിച്ചു വരുന്നവരെ ഞാൻ പച്ച വെള്ളം പോലും കുടിക്കുന്നില്ല, പോരെ. അങ്ങനെ വെള്ളം കുടിക്കാതിരുന്നാലും കുഴപ്പമാ. ഡീഹൈഡ്രേഷൻ വരില്ലേ, മിനറൽ വാട്ടർ കുടിക്കാം, കുഴപ്പമില്ല. മിനറൽ വാട്ടറിൽ എത്ര പി എച്ച് അളവ് കൂടി വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഒന്ന് പൊടി. അങ്ങനെ വെള്ളം കുടിക്കാതിരുന്നാലും കുഴപ്പമാ. ഡീഹൈഡ്രേഷൻ വരില്ലേ, മിനറൽ വാട്ടർ കുടിക്കാം, കുഴപ്പമില്ല. മിനറൽ വാട്ടറിൽ എത്ര പി എച്ച് അളവ് കൂടി വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഒന്ന് പൊടി. എനിക്ക് ഫുഡ് പോയിസൺ അടിച്ച് നാളത്തെ കല്യാണ നിശ്ചയം കൊള്ളാവെന്നുള്ള പേടിയാ കാവ്യച്ചിക്ക്. അതിരാവിലെ എഴുന്നേറ്റ് അടുക്കള കയറിയത് കൊണ്ട് ലഞ്ച് ബോക്സ് റെഡി. ലഞ്ച് ബോക്സോ? എനിക്ക് അവിടെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ബൊഫേ ആയിരിക്കും. പിന്നെ ബൊഫേ അവിടുത്തെ ആഹാരമൊന്നും കൊള്ളില്ലെന്ന് കാവ്യച്ച് പറഞ്ഞല്ലോ. കീർത്തിയച്ച് ഇത് കഴിച്ചാ മതി. അത് മതി. എന്തൊരു കഷ്ട ഇത്. സദ്യക്ക് പോകുമ്പോ പൊതിച്ചോറ് കരുതാന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പഴാ കണ്ടത്. അതിന് സദ്യക്കൊന്നുമല്ലല്ലോ പോന്നത്, ജോലിക്കല്ലേ. ഇതുകൂടി വെച്ചോ, കുടിക്കാനുള്ള ജീരക വെള്ളം. ചെന്നൈയിലെ വെള്ളം മോശമാണെന്ന് കാവ്യച്ച് പറഞ്ഞോണ്ട് അമ്മയുടെ വക സ്പെഷ്യൽ. കീർത്തി മോൾക്കുള്ള ടാക്സി വന്നു കേട്ടോ. അമ്മേ, ചേച്ചി.
അപ്പൊ ഞാനത് പറഞ്ഞിട്ട് വരാവേ. നന്നായി പറഞ്ഞിട്ട് വാ മോളെ. പിന്നെ കൈനറ്റിക്കിന്റെ കീ റൂമിലുണ്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കാവ്യ ചേർത്തോ. ഓ ഉത്തരവ്. ശരി ശരി, നല്ലതേ വരൂ. അമ്മ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. പോയിട്ട് വരാവേ കാവ്യജി. ശരി ടാറ്റാ. ടാറ്റാ. ഇവളുടെ ഒരു കാര്യം. കാവ്യ ഒന്നിങ്ങോട്ട് വന്നേ. ഒരു കാര്യം പറയാനുണ്ട്. മോളെ, ശാരദയും ശ്രീജിത്തും കൂടി പാലക്കാട്ടുള്ള ബന്ധുക്കളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുക. ശാരദച്ചനോട് പറഞ്ഞിട്ടാ പോയത്. ശ്രീജിത്തിന്റെ ഭാഗത്തു നിന്ന് അത്യാവശ്യം ബന്ധുക്കൾ വരുന്ന സ്ഥിതിക്ക് സേതുമാധവനെയും രാധയെയും ക്ഷണിക്കണ്ടേ മോളെ? നമ്മുടെ ഭാഗത്തു നിന്ന് ആരും വേണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചല്ലേ അച്ഛാ. ചെറുക്കും കൂട്ടരും നമ്മുടെ വീട് കാണാൻ വരുന്നു എന്ന് കരുതിയാ പോരെ. അതിന് അമ്മാവനും അമ്മയും വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതല്ല, പക്ഷേ നമ്മളിവിടെ ഒരു ചടങ്ങ് നടത്തുന്നുണ്ടല്ലോ. ജാതകം കൈമാറലിൽ അമ്മാവനൊരു സ്ഥാനമുണ്ട്. ഞാൻ ആലോചിച്ചപ്പോ വിളിച്ചില്ലെങ്കിൽ അവർക്ക് അപമാനമാവുന്നു തോന്നി. ശ്രീജിത്തിന്റെ ബന്ധുക്കളും കരുതില്ലേ നമുക്ക് ആരുമില്ലെന്ന്? മുത്തശ്ശൻ പറഞ്ഞത് നേരാ. ഇങ്ങനൊരു ചടങ്ങ് നടത്തിയത് പിന്നീട് അറിയുമ്പോ അമ്മായി മുട്ടം ഭൂകമ്പം ഉണ്ടാക്കും, അത് ഉറപ്പാ. ശരി, അവരെ വിളിക്കാത്തത് കുറച്ചിലാണെന്ന് അച്ഛന് തോന്നുന്നുണ്ടെങ്കിൽ അച്ഛൻ വിളിച്ചോ, എനിക്ക് എതിർപ്പൊന്നുമില്ല. ശരി മോളെ. ഡാൻസ് ക്ലാസിന്റെ പിള്ളേർ വന്നു തുടങ്ങി. ശ്രീകുട്ടി ഇന്ന് മുതൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെന്ന് വിളിക്കട്ടെ. ചേച്ചി ഞാൻ വിളിച്ചോണ്ടോ? വേണ്ട വേണ്ട, ഞാൻ പോയി വിളിച്ചോളാം. നീ വേഗം സ്കൂളിൽ പോകാൻ നോക്കിയേ. സ്കൂളിൽ പോയിരിക്കാനുള്ള വേലയാ. ചേച്ചിയുടെ നിശ്ചയത്തിന്റെ തലേന്ന് സ്കൂള്, ഇത് ശരിയാണെന്ന് മുത്തശ്ശന് തോന്നുന്നുണ്ടോ? അതെ, പണ്ട് മുത്തശ്ശൻ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന. അയ്യോ വേണ്ടേ, ഹിസ്റ്ററി ഒക്കെ ഞാൻ സ്കൂളിൽ പോയി പഠിച്ചോളാം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഒരു കാര്യത്തിനും ക്ഷമയില്ല. എല്ലാ ആറ്റിനും സ്പീഡല്ലേ, സ്പീഡ്. ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ആലോചിച്ചു, ഒട്ടും ഉറങ്ങിയില്ല. എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട കാവ്യ. നിന്റെ തീരുമാനം നന്നായി. അങ്ങനെയാണെങ്കിൽ ഇനി താമസിപ്പിക്കണ്ട. ഇന്ന് തന്നെ ഒരു നല്ല ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. മരണത്തെക്കുറിച്ചല്ലാതെ മറ്റെന്ത് ചിന്തിക്കാനാ? തകർന്ന വീടിന്റെ നിന്നിലുള്ള വിശ്വാസമാണ്.